കുരിനാട് സെന്റ് ആൻഡ്സ് ആശ്രമ ദേവാലയത്തിൽ വിശുദ്ധ അന്നാമയുടെയും വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെയും തിരുനാളാഘോഷങ്ങൾക്ക് ഭക്തിനിർഭരമായ തുടക്കമായി വെള്ളിയാഴ്ച രാവിലെ 6:15 കുരിനാട് സെന്റ് ആൻഡ്സ് ആശ്രമം പിഒ ഫാദർ കുര്യൻ വെങ്ങത്താനമാണ് തിരുനാൾ കൊടിയേറ്റിയത്. തുടർന്ന് സിഎംഐ കോട്ടയം പ്രൊഫസറുടെ നവവൈദികരുടെ നേതൃത്വത്തിൽ സമൂഹ ബലിയും നൊവേനയും നടന്നു. നൂറുകണക്കായ വിശ്വാസികളാണ് വിശുദ്ധ അന്നാമയുടെയും വിശുദ്ധ കൊച്ചുത്രേസ്യായുടെയും മധ്യസ്ഥം തേടി ആശ്രമ ദേവാലയത്തിൽ എത്തിച്ചേർന്നത്. ശനിയാഴ്ച രാവിലെ 6:15 വിശുദ്ധ കുർബാന, 4:15 ആഘോഷമായ ദീപിബലി ഫാദർ പ്രിൻസ് OFMന്റെ നേതൃത്വത്തിൽ നടക്കും. തുടർന്ന് ജപമാല പ്രദക്ഷിണവും സ്നേഹവിരുന്നും. പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 7 ദീപിബലി ഫാദർ തോമസ് വെച്ചൂർ കാർമ്മികത്വം വഹിക്കും. 4 തിരുസ്വരൂപങ്ങളുടെ പ്രതിഷ്ഠ, 4:30 ആഘോഷമായ തിരുനാൾ കുർബാന ഫാദർ ജിജോ കുമ്പളവേലി കാർമ്മികത്വം വഹിക്കും. തുടർന്ന് പ്രദക്ഷിണവും ലതീഞ്ഞും ആനിക്കോട് കുരിശുപള്ളിയിലേക്ക് നടക്കും. ഫാദർ തോമസ് മണ്ണൂപ്പറമ്പിൽ CMI സന്ദേശം നൽകും. 8:30 ചങ്ങനാശ്ശേരി സർഗക്ഷേത്രയുടെ ഗാനമേള. 14 January രാവിലെ 6:15 സമൂഹബലിയും ഉപവാസം നടക്കും. ഫാദർ ജോർജ് മറ്റും മുഖ്യ കാർമ്മികനായാണ് തിരുക്കർമ്മങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ അന്നാമയുടെയും കൊച്ചുത്രേസ്യയുടെ തിരുനാള് എല്ലാ വർഷവും ജാനുവരി മാസത്തിലെ 2-ാമത്തെ ഞായറാഴ്ചയാണ് ഈ ദേവാലയത്തിൽ ആഘോഷിക്കുന്നത്. ഈ വർഷവും വിക്രമമായിട്ട് ചെയ്യുകയാണ്. ഈ മാസം January 13 തിരുനാൾ ആഘോഷിക്കുന്നത്. അതിനൊരുക്കമായിട്ടുള്ള നവേന January 3 മുതൽ ആരംഭിച്ചു. വളരെയധികം ആൾക്കാർ വഴിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നു, അന്നാമയുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നു. 12-ാം തീയതി ജപമാല റാലിയുണ്ട്. അതിനുശേഷം 13-ാം തീയതിയാണ് ആഘോഷമായ തിരുനാളും പ്രദക്ഷിണവും. ജനങ്ങളെല്ലാം ഒരു സന്തോഷപൂർവ്വം ആഘോഷിക്കുകയും ഒരു ഉത്സവമായിട്ട് കാണുകയും ചെയ്യുന്ന തിരുനാളാണ് ഇത്. കുട്ടികളും മുതിർന്നവരെല്ലാം വളരെ ആഹ്ലാദത്തിലാണ് ഈ ദിവസങ്ങൾ.